അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആണ്. അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം ആ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട സുദർശൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഗോക്കർ അഥവാ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് ഡിസ്പാച്ച് അസോസിയേഷന്റെ ഭാരവാഹികൾക്കും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധാപൂർവം കാതോർത്തിരിക്കുന്ന നല്ലവരായ സഹൃദയർ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹപൂർവകമായ നമസ്കാരം. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവാസ ലോകത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉദാത്തമായ ഒരു സംഘടന സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ പോലെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ സൂര്യ തേജസ്സായി വളരെ കാലം നിലനിന്നിരുന്ന ഒരു മഹാപ്രതിഭയുടെ സ്മരണ പുതുക്കുവാൻ എല്ലാ വർഷവും തുടർച്ചയായി നടത്തുന്ന ഈ പരിപാടിയുടെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ഈ വർഷം പങ്കെടുക്കാൻ സാധിച്ചത് അങ്ങേയറ്റം സൗഭാഗ്യജന്യമായ ഒരു അവസരമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കണ്ണൂരുകാരുടെ കുവൈറ്റിൽ താമസിച്ച് ജീവിതായോധനം നടത്തുന്ന കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മ എന്നതിലുപരി എല്ലാ മലയാളിയുടെയും എല്ലാ ഭാരതീയരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ അനുസ്മരിക്കുന്നത്, ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, അദ്ദേഹം സാംസ്കാരിക കേരളത്തിലും സാംസ്കാരിക ഭാരതത്തിലും മലയാളിയുടെ മനസാക്ഷിയിലും നിറഞ്ഞു നിന്ന നിറച്ചുവെച്ച അപൂർവധന്യമായ ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അദ്ദേഹം കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിൽ ജനിച്ച ആളാണ്. കണ്ണൂർ എന്തുകൊണ്ടും നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിഭകളുടെ ഒരു വലിയ ശ്രേണിക്ക് ജന്മം നൽകിയ പ്രദേശം. ടി പത്മനാഭനും എം വി ദേവനും ശ്രീനിവാസനും ആ വിധത്തിൽ ഒരു നീണ്ട നിര തന്നെ കണ്ണൂരിൻ്റെതായി ഉണ്ട്. കൈതപ്രം കണ്ണൂർ ജനിച്ച ആളാണ്. അതുപോലെ സി വി ബാലകൃഷ്ണൻ, ശിഹാബ്ദീൻ ബൊയ്ത്തുകടവ്, ആ മട്ടിൽ ജോൺ ബ്രിട്ടാസ് വരെ ഉൾപ്പെടുന്ന പുതിയ നിരയിലെ ആൾക്കാർ ഉൾപ്പെടെ കണ്ണൂരിൻ്റെ മണ്ണിൽ പറന്നവരാണ്. അഴീക്കോട് മാഷ് തന്നെ വളരെ മുമ്പ് ഏതോ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന നായനാരും കണ്ണൂരുകാരാണ്. ഇനി മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഞാനും കണ്ണൂരുകാരനാണ്. അല്ല, ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയാകാം, പിന്നെ എനിക്കും മുഖ്യമന്ത്രിയാകാമെന്ന് ആ മട്ടിലൊരു തമാശയായി അദ്ദേഹം പലപ്പോഴും കണ്ണൂരുമായുള്ള അദ്ദേഹത്തിന്റെ ഗാഠമായ നാഭീനാള ബന്ധത്തെ കുറിച്ച് പറയാറുണ്ട്. ഇത്രയും സമുന്നതനായ ഒരു വ്യക്തി നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഇതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല എന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് നിസ്സംശയം സമ്മതിക്കേണ്ടി. കാരണം എല്ലാ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ വാർത്തകൾ കാണും, പുതിയ വർത്തമാനകാല സംഭവ വികാസങ്ങൾ അറിയുമ്പോൾ
അതിന്റെ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊരുക്കുന്നു ഒക്കെ ഓർത്തു പോകുന്ന ഒരു വാചകമാണ് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ. മാഷ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ അദ്ദേഹം ചെറുതും വലുതുമായ മലയാളിയെ ബാധിക്കുന്ന, മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മുഖം നോക്കാതെ ഇടപെട്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം വാക്കുകളെ. ഒരിക്കൽ ഒരു അദ്ദേഹം പങ്കെടുത്ത അവസാന കാലത്തെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ പട്ടാളം എന്ന് പറയുന്നത്, എന്റെ സൈന്യം എന്ന് പറയുന്നത് വാക്കുകളാണ്. പറയുമല്ലോ, വാക്കുകൾ തോക്കുകളാകുന്ന ഘട്ടങ്ങൾ, വെടിയുണ്ടകളെക്കാൾ ശക്തി പ്രാപിക്കുന്ന നിമിഷങ്ങൾ. അദ്ദേഹത്തിന്റെ രചന വൈദഗ്ധ്യത്തെക്കാൾ ജനത്തിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെയാണ്. മുഖം നോക്കാതെയുള്ള വിമർശനങ്ങളും വിശകലനങ്ങളും അദ്ദേഹത്തിന്റെ മാത്രം സവിശേഷതയാണ്. എതിരാളി ആരാണ് എന്നുള്ളതൊരു വിഷയമാണ്. അത് ആര് തന്നെയായാൽ അവർക്കെതിരെ ധീരമായി പരിഹാസങ്ങൾ ഉതിർത്തുകൊണ്ട്, അതുപോലെ അവരെ അരിഞ്ഞു വീഴ്ത്തുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് സുകുമാർ അഴീക്കോട് എന്ന ഏക സർവ സൈന്യാധിപൻ നമ്മുടെ സാംസ്കാരിക ഭൂമികയിൽ തന്റെ പടയോട്ടം നടത്തുകയാണ്. അതിപ്പോ എതിർപക്ഷത്ത് ആരുമാകട്ടെ, അത് ശ്രീ മോഹൻലാലായാലും വെള്ളാപ്പള്ളി നടേശനായാലും വി എസ് അച്യുതാനന്ദനായാലും ആരായാലും, അദ്ദേഹത്തെ സംബന്ധിച്ച് അനീതിയുടെ ഒരു അംശമുണ്ട് അവരുടെ പ്രവർത്തനം നേരിടുമ്പോൾ. നമുക്ക് ഓർമ്മയുണ്ട്, വി എസ് അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ നമ്മളുടെ ഈ ഇലക്ഷനിൽ നിന്ന്, തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കേണ്ടി വന്ന ഒരു ഘട്ടം, അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു ഘട്ടം, കേരളകൗമുദി പോലൊരു പത്രത്തിന്റെ മുഖ്യ പേജിൽ, മുഖപേജിൽ മുഖലേഖനം എഴുതിയത് എന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിന് ആ വിധത്തിലുള്ള ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തിരസ്കരണത്തിന്റെ ആ തിരശീലയിൽ നിന്ന് മുന്നോട്ട് വരികയും ചെയ്തു. എന്നിട്ട് ഇതേ വി എസ് അച്യുതാനന്ദനെ, മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. എതിരാളിയെ അത് മുഖം നോക്കാതെ വിമർശിക്കുവാനുള്ള ആ സിദ്ധി വൈഭവം, അത് പിന്നെ ആരിലും ആ മട്ടിൽ, ആ തോതിൽ, ആ അളവിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലൊരു സാംസ്കാരിക നായകൻ, സാംസ്കാരിക ജിഹ്വ ഇതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും എന്ന്. അത് തന്റെ എതിരാളിയെ നേരിടുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്കും പ്രജ്ഞയിലേക്കും മസ്തിഷ്കത്തിലേക്കും കടന്നു വരുന്ന വാക്കുകളുടെ മൂർച്ച, അതിന്റെ പരിഹാസത്തിന്റെ ആ മുനയമ്പുകൾ, അത് സമാനതകളില്ലാത്ത. എത്രയോ വർഷം മുമ്പാണ് അദ്ദേഹം എസ് കെ നായർ എന്ന് പറയുന്ന വലിയൊരു സാംസ്കാരിക നായകനെ എതിർത്തുകൊണ്ടൊരു ലേഖകൻ അദ്ദേഹത്തിന്റെ ഖണ്ഡനവും മണ്ഡനവും എന്ന് പറയുന്ന കൃതിയിൽ, പലായത്വം പലായത്വം എന്ന് പറയുന്ന പ്രഖ്യാതമായ വിവാദപരമായ ആ ലേഖനം ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 60-കളിലോ 70-കളുടെ ആ ഘട്ടത്തിലാണ് ഈ എസ് കെ നായർ എന്താണ് ചെയ്തത്. അദ്ദേഹം ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒരു ലേഖനമെഴുതി. അത് കൗമുദി ആഴ്ചപ്പതിപ്പിലായി. ശ്രീ കെ ബാലകൃഷ്ണൻ പത്രാധിപത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന കൗമുദി ആഴ്ചപ്പതിപ്പിൽ എസ് കെ നായർ എഴുതി. ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയത്, കളിയാക്കിക്കൊണ്ട് എഴുതിയത് അഴീക്കോടൻ സുകുമാരനും, സുകുമാർ അഴീക്കോടനല്ല, അഴീക്കോടൻ സുകുമാരൻ. അതുപോലെ അദ്ദേഹം ഇംഗ്ലീഷിൽ എന്തോ എഴുതിയത് ശരിയായില്ല, അതിന്റെ വ്യാകരണ കുറവിനെ കുറിച്ച്, വ്യാകരണ വൈകല്യത്തെ കുറിച്ച് മാഷ് പറഞ്ഞതിന് പകരമായി അദ്ദേഹം എഴുതിയത്, കളിയാക്കിക്കൊണ്ട് എഴുതിയത് എന്റെ അച്ഛൻ സായിപ്പല്ല ഒരേയല്ല എന്ന്. അതിന് ഒരു വലിയ തിരിച്ചടിയോടെ, ഉരുളക്കുപ്പേരി പോലെ, അതേ ആഴ്ചപ്പതിപ്പിൽ, കൗമുദി ആഴ്ചപ്പതിപ്പിൽ സുമാർ അഴീക്കോട് എഴുതിയ ലേഖനത്തിന്റെ പേരാണ് പലായത്വം പലായത്വം.
പണ്ട് വായിച്ചതാണ്, എനിക്ക് ചില ഭാഗങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അതിൽ അദ്ദേഹം പറയും, എന്റെ പേര് സുന്ദരമായ പേരിനോടൊപ്പം രണ്ട് ചില്ലക്ഷരങ്ങൾ കൂടി ചേർത്ത് അതിനെ വികൃതമാക്കി അഴീക്കോടൻ സുകുമാരൻ എന്ന് രണ്ട് ചില്ലക്ഷരം ചേർത്ത് വികൃതമാക്കിയതിന് പകരമായി അല്ലയോ എസ് കെ നായർ അങ്ങയുടെ പേരിൽ നിന്ന് ഒരു ചില്ലക്ഷരം ഞാൻ പിൻവലിക്കട്ടെ. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, വേറൊരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ഇംഗ്ലീഷിൽ വിമർശിച്ചതിനെ അദ്ദേഹം മറുപടി പറഞ്ഞത് എന്റെ അച്ഛൻ പരയല്ല സായിപ്പല്ല എന്നാണ്. അപ്പോ ഇദ്ദേഹം അതിന് നൽകിയ മറുപടി, ഇദ്ദേഹത്തിന്റെ മക്കൾ ആരെങ്കിലും തെറ്റുകൂടാതെ ഇംഗ്ലീഷ് പറഞ്ഞു പോയാൽ അവരുടെ പിതൃത്വം തന്നെ ദൈവമേ ഇദ്ദേഹം നിഷേധിച്ചു കളയുമല്ലോ. ഈ വിധത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഒരു സിദ്ധിയുണ്ടല്ലോ, ഈ മറുപടി പറയുന്നതിലുള്ള വളരെ രൂക്ഷമായ പരിഹാസമുണ്ടല്ലോ. അത് അവസാന നിമിഷങ്ങളിൽ, അവസാന ഘട്ടങ്ങളിൽ ഇന്നസെന്റിനോട് മറുപടി പറയുമ്പോഴും ആ അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രഭവമായ പ്രധാനമായ പരമമായ ഒരു അംശമാണ് ഈ പരിഹാസങ്ങൾ, ഈ നർമ്മോക്തികൾ ഒക്കെ. 1986 തോന്നുന്നു മാഷ് അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കും. പക്ഷെ അതിനു മുമ്പും അതിനുശേഷവും അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ അധ്യാപകൻ, പ്രഭാഷകന്മാർ അങ്ങനെ വിശേഷിപ്പിക്കാം, അവരാൾക്കൂട്ടത്തിന്റെ അധ്യാപകൻ, സമൂഹത്തിന്റെ തിരുത്തൽ ശക്തികളാണ്. മാഷിന്റെ പ്രസംഗത്തെ പലരും അപഗ്രഥിച്ചുകൊണ്ടെഴുതി. അത് ജനങ്ങളെ ആകർഷിക്കുന്നത് പല വിധത്തിലാണ്. സാധാരണ പ്രഭാഷകന്മാരെ പോലെ ഉച്ചത്തിലല്ല അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം തന്നെ പറയും, ഉറക്കെ സംസാരിക്കുന്ന ആളിന്റെ അടുത്തുനിന്ന് ആളുകൾ അകന്നു പോകും, കാരണം അവർ ഉറക്കെ സംസാരിക്കും. മാഷ് വളരെ പതുക്കെയാണ് പ്രസംഗം ആരംഭിക്കുന്നത്, വളരെ പതുക്കെ പ്രസംഗം ആരംഭിക്കുന്നു, വളരെ അലക്ഷ്യമായി മൈക്കിനടുത്ത് നിൽക്കുകയും ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ അദ്ദേഹം മൈക്കിൽ നിന്ന് മാറി നിന്നാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് ആ പ്രദേശത്തുള്ള മൈക്ക് ഓപ്പറേറ്റർമാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രദ്ധിക്കാൻ വരുന്ന ചിലരെങ്കിലുമോ ഓടി വന്നിട്ട് മൈക്ക് അദ്ദേഹത്തിന്റെ മുഖത്തിന് അഭിമുഖമായി ചേർത്ത് പിടി. ഒരു കുസൃതിയോടെ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് മാറി സംസാരിക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളായി. പക്ഷേ ഏതോ ഒരു നിമിഷത്തിലെത്തുമ്പോൾ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയെ സമാകർഷിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ അറിയാതെ പടിപടിയായി വരികയും അതേതോ ഒരു മാസ്പരികമായ ശബ്ദ അനുകൂലമായ ഒരു വൃത്തത്തിലെത്തുകയും ചെയ്യുമായിരുന്നു. നമ്മൾ ഈ സാധാരണ പ്രഭാഷണത്തിന്റെ കുറെ ആചാര്യന്മാർ പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ള, എഴുതി വെച്ചിട്ടുള്ള കുറെ നിയമാവലികൾ, ഈ പ്രഭാഷകന്റെ മുഖം സുപ്രസന്നമായിരിക്കണം എന്ന്, വളരെ പ്രസാദ ആത്മകമായ മുഖഭാവത്തോടുകൂടി വേണം പ്രഭാഷകൻ നിൽക്കുന്നത്. ഒരിക്കലും ഒരിക്കലും ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരു വേദിയിൽ ചിരിച്ചുകൊണ്ട് മൈക്കിനടുത്തേക്ക് വന്നിട്ടില്ല. തന്നെയുമല്ല അവരുടെ ഈ പ്രഭാഷകൻ വളരെ ഫ്രീ ആയിരിക്കും, എങ്ങനെയും സംസാരിക്കുവാൻ എന്തും ആവിഷ്കരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ പ്രഭാഷകന്റെ കൈകളും എല്ലാം വളരെ ഫ്രീ ആയിരിക്കണം എന്ന് ആചാര്യന്മാർ പറയും. പക്ഷെ അദ്ദേഹം മൈക്ക് സ്റ്റാൻഡിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, പോഡിയത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റുകയും. തന്നെയുമല്ല പ്രഭാഷകന്മാരെ കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് അവർ വിനയത്തോടുകൂടി സദസ്സിലേക്ക്, തന്നെക്കാൾ പണ്ഡിതന്മാരായ ആളുകൾ സദസ്സിൽ ഉണ്ടാവുമെന്ന വിചാരത്തോടുകൂടി, ആ വിനയത്തോടുകൂടി അവർ അല്പം കുനിഞ്ഞു നിൽക്കണം. പക്ഷേ അദ്ദേഹം അഴീക്കോട് മാഷായിട്ട് അദ്ദേഹം നിവർന്നാണ് നിൽക്കുന്നത്. അദ്ദേഹം അനന്തതയിലേക്കാണ് കണ്ണുകളായി. അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം കേട്ടിരിക്കുന്നവരുടെ കണ്ണുകളിലേക്കോ അവരുടെ മുഖങ്ങളിലേക്കോ അവരുടെ ഭാവങ്ങളിലേക്കോ അദ്ദേഹം ശ്രദ്ധിക്കാറ്. അദൃശ്യനായ ഏതോ എതിരാളിയെ നേരിടുന്നത് പോലെ അകലങ്ങളിലേക്ക് നോക്കി, അപാരതയിലേക്ക് നോക്കി, അന്തരീക്ഷത്തിലേക്ക് നോക്കി അദ്ദേഹം വാക്കുകൾ കൊണ്ട് പടപെട്ടുകയാണ്. പറഞ്ഞുവല്ലോ, ഈ വിധത്തിൽ എല്ലാ വ്യാകരണത്തിന്റെ നിയമാവലികളെയും ലംഘിച്ചു സംസാരിച്ചിട്ട് പോലും അദ്ദേഹം ഏറ്റവും നല്ല പ്രഭാഷകനാണ്, പ്രഭാഷണ കലയുടെ കുലപതിയാണ്, പ്രഭാഷണ ചക്രവർത്തിയായി മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഇന്നും പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും
അദ്ദേഹത്തിന്റെ ഉദാത്തമായ ചിന്തകൾ കൊണ്ട്, ലളിതവും സുതാര്യവുമായ ജീവിത ചര്യകൾ കൊണ്ട്, മൗലികമായ ദർശനം കൊണ്ട്, ഈ വിധത്തിലുള്ള അപൂർവസ്തരമായ ഗുണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഏത് അധർമ്മത്തെയും ധീരമായി നേരിടാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സാരഥിയായ സുരേഷ് അദ്ദേഹത്തെയും കൊണ്ട് നിരവധി വേദികളിൽ നിരവധി വർഷങ്ങൾ സഞ്ചരിച്ച പ്രിയ സുഹൃത്ത് ശ്രീ സുരേഷ് സ്വകാര്യമായി പറഞ്ഞ ഒരു അനുഭവം, അത് ഞാൻ നിങ്ങളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കും. എവിടെയോ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം വരികയാണ്. അദ്ദേഹത്തിന്റെ കാറിന്റെ മുമ്പിൽ അമിതമായി വൈക്കോല് കയറ്റിയ പർവ്വതം പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ വൈക്കോല് കൊണ്ട് നിറച്ച ഒരു ലോറി പോകുന്നു, എഴഞ്ഞഴഞ്ഞു പോവുകയാണ്. പുറകെ വരുന്ന വാഹനത്തിനൊന്നും കണ്ടു, പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് അവരുടെ ദൃശ്യ സാധ്യതകളെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് അതെല്ലാം നിരോധിച്ചുകൊണ്ട് ഈ വൈക്കോ ലോറി ഇങ്ങനെ മുന്നോട്ട് പോവുക. മാഷ് എന്ത് ചെയ്തൊന്നില്ല, സുരേഷിനോട് പറഞ്ഞു എങ്ങനെയും ഈ ലോറിയുടെ മുമ്പിൽ ഈ വാഹനം കയറ്റിയിട്ട് കുറുകെ ചവിട്ടി നിർത്തി. സുരേഷ് ചവിട്ടി നിർത്തി, ദേവ് ഇറങ്ങി. ഇറങ്ങിയിട്ട് ആ ലോറി ഡ്രൈവറെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ പ്രജ്ഞയിലേക്ക് അപ്പോൾ വന്ന മുഴുവൻ വാക്കുകൾ വളരെ ധീരമായി പറയുകയുണ്ടായി. അതൊരു അധർമ്മമാണെന്ന് കണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷെ മാഷ് പിന്നീട് പറഞ്ഞത് ആയുസിന്റെ ബലം കൊണ്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. കാരണം ഖടൂർക്കതിനെ പോലെ ഇരിക്കുന്ന ഉഗ്രപ്രതാപിയായ ഒരു ഡ്രൈവർ അയാളുടെ മുഖത്ത് നോക്കിയാണ് എന്നേക്കാൾ മെലിഞ്ഞതായി മൈക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുള്ള മാഷ് ഇത്രയും ധീരമായി സംസാരിച്ചു. അവൻ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. കാരണം അത് ധാർമ്മികതയുടെ ശബ്ദം, അത് സത്യസന്ധതയുടെ ശബ്ദമാണ്. ആ ശബ്ദത്തിനെതിരെ പ്രതികരിക്കുവാൻ ഏതു ധീരനും ഏതു കരുത്തനും സാധിക്കുകയില്ല എന്നുള്ള സത്യസന്ധമായ ആ വീക്ഷണമാണ്, ആ വിശ്വാസമാണ് മാഷിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള പ്രതിഭകളെയും പ്രമുഖന്മാരെയും നേരിടാൻ ഊർജം നൽകിയത്, ആർജവം നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രഭാഷണത്തിന്റെ എഴുതി വയ്ക്കപ്പെട്ട നിയമാവലികളൊക്കെ ലംഘിക്കുമ്പോഴും ആളുകൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ഇല്ലാതെ പോയല്ലോ എന്ന് ജനം പരിതപിക്കുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തുടർന്നുള്ള അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ആദ്യ വർഷത്തിൽ തന്നെ ഒരു പ്രഭാഷണ മത്സരം അഖില കേരള അടിസ്ഥാനത്തിൽ അന്ന് നൽകിയ വിഷയം ഇതാണ്. മാഷുണ്ടായിരുന്നെങ്കിൽ, അഴീക്കോട് മാഷുണ്ടായിരുന്നു, ആ പ്രഭാഷണ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ചെറുപ്പക്കാരും മാഷുണ്ടായിരുന്നെങ്കിൽ പ്രതികരിക്കുമായിരുന്ന സന്ദർഭങ്ങളെ എണ്ണി എണ്ണി പറയുന്നു. അത്തരം സന്ദർഭങ്ങളെ അവർ ഓർത്തെടുത്ത് അവതരിപ്പിച്ചപ്പോൾ ചിലരൊക്കെ മാഷ് ചിന്തിക്കുമായിരുന്ന പറയുമായിരുന്ന ആ വിധത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ വാക്കുകളെ കൽപ്പിച്ചുണ്ടാക്കിക്കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ മാഷിന്റെ ആ സാന്നിധ്യം ഉണ്ടാക്കുന്ന ആ വിടവുണ്ടല്ലോ, അത് എത്ര വലുതാണ് എന്ന് കേട്ടിരുന്നവർ ആലോചിച്ചു. അദ്ദേഹം രോഗശൈലായിരുന്ന സമയത്ത് അമല ആശുപത്രിയിൽ തൃശ്ശൂരിൽ ഞാൻ എൻ്റെ മൂത്ത മകനുമൊത്താണ് കാണാൻ ചെയ്തത്. അധികമാർക്കും പ്രവേശനമുണ്ടായിരുന്നു, എങ്കിലും ഒരു വിധത്തിൽ എനിക്ക് അകത്ത് എല്ലുവാൻ അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചു. എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അശേഷം വയ്യ, അശേഷം വയ്യ. അതാണ് ആ ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മബന്ധം. അശേഷം എന്ന വാക്ക് ഇത്രയും അവശനായിരിക്കുന്ന ഒരാൾ ഉപയോഗിക്കുന്നു, അതിന്റെ ആ വിലാസ ഹരിതമായ ഭാഷയുടെ ഉത്തുലഞ്ഞ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. തന്നെയുമല്ല, ആ രോഗശൈലിയിൽ അവസാന നാളുകളിൽ അവസാന നിമിഷങ്ങളിൽ ആ മുറിക്കുള്ളിൽ സാംസ്കാരിക ധന്യമായ നിമിഷങ്ങളായിരുന്നു ഇതൾപുറം. എത്രയെത്ര പുസ്തക പ്രകാശം, എത്ര ചർച്ചകൾ ഒക്കെയാണ് അവിടെ നടന്നത്. അഴീക്കോട് ഫൗണ്ടേഷൻ അതിനു മുമ്പ് തന്നെ രൂപീകരിക്കും. ഫൗണ്ടേഷനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടും അതിന്റെ ഭാരവാഹികളെ കുറിച്ച് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടും ശ്രീ തൃശ്ശൂരിലെ രാജൻ മാഷിനെ കുറിച്ചും പ്രമുഖ ട്രെയിനറായ മുൻസി വർഗീസിനെ കുറിച്ചും ഒപ്പം എന്റെ പേരും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അവസാനിക്കുന്നത്. നോക്കണം, ഒരു ഫൗണ്ടേഷൻ ആരുടെ പേരിലാണോ സ്ഥാപിതമാകുന്നത് ആ ആളിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആളിന്റെ ജീവിതകാലത്ത് തന്നെ രൂപീകരിക്കപ്പെട്ടു. എന്നിട്ടോ
ആ ഫൗണ്ടേഷന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ജനങ്ങളിൽ പ്രഭാഷണ പാഠകം വളർത്തുക എന്നുള്ളതാണ്. ആ വിധത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണ ശിബിരങ്ങളിലും ക്ലാസുകളിലും ശില്പശാലകളിലും മുഖ്യാതിഥിയായി ഡോക്ടർ സുകുമാർ അഴീക്കോട് വരികയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി രജിസ്ട്രേഷന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ അവസാനം ഈ ഫൗണ്ടേഷനെ കുറിച്ച് അതിന്റെ വളരെ സുതാര്യമായ സുചിന്തിതമായ ലക്ഷ്യങ്ങളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്റെ കഥ അവസാനിപ്പിക്കുമ്പോൾ ആ ജീവിതം ധന്യമാകുന്നത് പോലെ തന്നെ ഈ ഫൗണ്ടേഷനും ധന്യമാവുകയാണ്. ആ വിധത്തിൽ വളരെ വ്യതിരിക്തമായ ശുദ്ധാപദ്ധതിയുള്ള മുന്നേറ്റമാണ് സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നടത്തിയത്. എന്നിട്ടോ ഈ അവസാന നാളുകളിൽ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മാത്രമല്ല ഈ രോഗശയ്യയിൽ കിടക്കുന്നത്, മുല്ലപ്പെരിയാറും രോഗശയ്യയിലാണ്. മുല്ലപ്പെരിയാറിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും വലിയ പ്രതിരോധവും ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളും പ്രക്ഷോഭവും ഒക്കെ നടക്കുന്ന കാലം ഫൗണ്ടേഷൻ ശക്തമായ ഒരു കാൽവയ്പ് നടത്തണം. ശക്തമായ ഒരു നീക്കം ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെയാണ് മാഷിങ്ങിനെ വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആ ഘട്ടത്തിൽ കലൂര് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മുല്ലപ്പെരിയാറിന്റെ സംരക്ഷണാർത്ഥം ഒരു ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. വളരെ പ്രമുഖരായ ആളുകൾ അതിൽ പങ്കെടുത്തു. ശ്രീ അബ്ദുൽ സമദ് സമദാനി, എം കെ പ്രേമചന്ദ്രൻ, ലതിക സുഭാഷ്, ഹൈക്കോടതി ജസ്റ്റിസുമാർ, അങ്ങനെ നിരവധി ആളുകൾ പങ്കെടുത്ത ദീർഘമായ ഒരു ശില്പശാല ഒരു സെമിനാറോടെ സംഘടിപ്പിക്കപ്പെട്ടു. അതിന്റെ സ്പന്ദത്തെക്കുറിച്ചും അതിന്റെ ഓരോ നിമിഷത്തെ വിവരങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും അറിയുവാൻ കാതോർത്ത് രോഗശയ്യയിൽ കിടക്കുകയായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹം ആ മട്ടിൽ അത് കളങ്കമില്ലാത്തത്, കന്മഷമില്ലാത്തതാ. ഈ അവസ്ഥയിലും അദ്ദേഹം തന്നെ കുറിച്ച് ചിന്തിക്കാതെ അനേകം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന, മനുഷ്യ ജീവനെ ബാധിക്കുന്ന വിധത്തിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിനെതിരെ തന്റെ പേരിലുള്ള ഒരു സംഘടനയെ പറഞ്ഞയക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര നിസ്വാർത്ഥമായ, എത്ര മാനവികതാ ബോധത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനാകുന്നത് 80s, 86s മറ്റോ ആണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം തിരുവനന്തപുരത്തെ YMCA ഹാളിൽ കേട്ടു. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മറ്റാരും പറയാത്ത ഒരുപാട് നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ, നർമ്മങ്ങൾ ഒക്കെ വിത്തറിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രഭാഷണം. അന്ന് നാട്ടരങ്ങ് എന്ന് പറയുന്ന ഒരു മാസികയുടെ പത്രാധിപത്യം കൂടി നിർവഹിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള മാസികകളിൽ, മുഖ്യധാരയിൽ അല്ലാതെയുള്ള മാസികകളിൽ പ്രമുഖരായ ആളുകളുടെ രചനകൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണെന്നറിയാം. ഞാനന്ന് രാത്രി പോയിട്ട് ആലോചിച്ചു, എന്തുകൊണ്ട് അഴീക്കോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൂട, എഴുതിക്കൂട. ഉറങ്ങാൻ കിടന്ന് ഞാൻ എഴുന്നേറ്റ് എഴുതുകയാണ്. എഴുതി വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോയിന്റുകൾ. അദ്ദേഹം പറയുന്നു, ധീരന്മാരുടെ ഹൃദയം അശ്രു സമുദ്രമായി, ധീരന്മാരുടെ ഹൃദയം അശ്രു സാഗരമായി, പക്ഷേ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും അടർന്ന് വീഴുകയും. ഇതൊക്കെ ആർക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വാചകം അദ്ദേഹം പറഞ്ഞത്, ഈ പി ടി ഉഷ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്, ആരും പിന്നിലില്ല, ഒരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്. ആരോ പറഞ്ഞു മെഡലിന് വേണ്ടിയാണ്, അല്ല എന്തിനു വേണ്ടിയായാലും അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഓടാം. അത് വളരെ സരസമായി അദ്ദേഹം പറഞ്ഞു വന്ന പല വിഷയങ്ങളുടെയും ടെൻഷൻ കുറയ്ക്കുന്നതിന്, അത് കേട്ടു നിൽക്കുന്ന കേട്ടിരിക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന കമ്പനത്തിന്റെ ആ ദാർഢ്യം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നർമ്മോക്തിയാണ്. അതെല്ലാം ചേർത്തുകൊണ്ട് അഴീക്കോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ലേഖനം, ഒരു പംക്തി ഞാൻ ആലപിച്ചു. എങ്ങനെയാണെന്നറിയില്ല, എന്നാൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല.
ഒരു ദിവസം ഒരാൾ പറഞ്ഞു സുദർശന്റെ അഴീക്കോട് മാഷ് അന്വേഷിക്കും. ഞാൻ പറഞ്ഞു മാഷ് എവിടെയുണ്ട്? മാഷ് ട്രിവാൻഡ്രം ഹോട്ടലിലുണ്ട്. ഒരുപക്ഷെ അയാൾ വെറുതെ പറഞ്ഞതായിരിക്കും, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹം എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്. പക്ഷെ വേറൊരാളും അതേപോലെ പറഞ്ഞു മാഷ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സെക്രട്ടറിയിലാണ്, സുദർശനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും എഴുതിയോ? ഞാൻ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ മാഷ് ചോദിച്ച ചോദ്യം എന്നും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു, എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത്? കാരണം ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെ അതേ മട്ടിൽ ഓർമ്മയിൽ നിന്ന് പുറപ്പെടുവിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ വാക്കുകൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്, കാരണം ഇത് കേൾക്കാനാണ് ജനം വരുന്നത്, ഇതെനിക്ക് മറ്റൊരിടത്ത് വെച്ചും പറയാൻ കഴിയുകയും ഇതെനിക്ക് നേരിട്ട് എഴുതാൻ കഴിയും. ഇത് ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ മുന്നിൽ കാണുന്ന സമയത്ത് മനസ്സിന്റെ ഏതോ ഒരു ജാലകം തുറന്നിട്ട് പുറത്തു വരുന്ന വാക്കുകൾ, ഈ വാക്കുകൾ സത്യത്തിൽ എല്ലാവർക്കും എനിക്കും മിസ് ചെയ്യുക, ഇതാണ് സുദർശൻ ഇവിടെ അവതരിപ്പിച്ചത്, വീണ്ടെടുത്തത്. അതിനെനിക്ക് എങ്ങനെ നന്ദി പറയാം? അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്നത്. ഇത് പുസ്തകമാക്കണമെന്നും ഇതൊരു പുസ്തകമായി പുറത്തിറക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു പ്രസാധകനെ അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിന് ഞാൻ കാണുന്ന പേര് അഴീക്കോടിന്റെ മർമ്മമർമ്മങ്ങൾ എന്നാണ്. മർമ്മവും കുറെ ഉണ്ടല്ലോ, മർമ്മഭേദിയായ സത്യങ്ങളും ഉണ്ടല്ലോ, മർമ്മമർമ്മങ്ങൾ. അദ്ദേഹം പറഞ്ഞു മർമ്മമർമ്മരങ്ങൾ എന്നാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പക്ഷെ പ്രസാധകൻ ഉണ്ടല്ലോ, അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോ അഴീക്കോടിന്റെ ഫലിതം കണ്ടു. എനിക്ക് ഒരുപാട് ഉത്തരം പറയേണ്ടി വന്നു ആ വേദിയിൽ തന്നെ. ശ്രീ വി എം സുധീരനാണ് അത് പ്രകാശനം ചെയ്തത്. അദ്ദേഹം എടുത്തു ചോദിച്ചു, കണിയാപുരം രാമചന്ദ്രൻ ചോദിച്ചു, ആ വേദിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, അവരെല്ലാം ചോദിച്ചു ഇതിൽ നർമ്മം എവിടെ? ഇത് നർമ്മമല്ലല്ലോ. കാരണം അദ്ദേഹം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന വിഖ്യാതമായ നിർവചനം ഞാൻ അതിൽ ഓർമ്മയിൽ നിന്ന് എഴുതിയിരുന്നു, അത് പലയിടത്തും ഞാൻ പ്രസംഗിച്ചിരുന്നു. ആ വാചകം ഇതാണ്, വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്, വിദ്യാഭ്യാസത്തെ കുറിച്ച് വിരചിതമായ ഇതം പ്രഥമായി വിരചിതമായിട്ടുള്ള എല്ലാ നിർവചനങ്ങളെയും അതിലംഘിക്കുന്ന ഏറ്റവും ഉദാത്തമായ നിർവചനം ഒരു പ്രഭാഷണ വേദിയിൽ അദ്ദേഹം വളരെ കാഷ്വലായി സംസാരിച്ചു കൊണ്ടിരിക്കെ രൂപപ്പെട്ടതാണ്. നോക്കണം അതിന്റെ ഭാഷ. ഒരുപാട് വേദികളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ പറഞ്ഞതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ, തൃശ്ശൂരുള്ള ശ്രീ രാധാകൃഷ്ണൻ, പ്രശസ്തനായ ആരാധകൻ, അദ്ദേഹം ട്രെയിനിങ് കോളേജിൽ, തൃശ്ശൂരിലെ ട്രെയിനിങ് കോളേജിൽ മാഷിന്റെ ഒരു വലിയ എണ്ണച്ചായ ചിത്രം വരച്ചു വെച്ചിട്ട് അതിന്റെ താഴെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഈ നിർവചനം എഴുതി വെക്കുന്നു. ആ നിർവചനമാണ് ഈ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. നിർവചനം എങ്ങനെയാണ്? നമ്മൾ എവിടെ ജനിച്ചു അവിടേക്ക് നമ്മുടെ വേരുകൾ ഇറക്കുന്നു. ഏതാകാശത്തിലാണോ നമ്മുടെ ആത്മാവിന്റെ ചിതകൾ വികസിച്ചു നിൽക്കുന്നത്, ആകാശത്തിന്റെ വിദൂര ചക്രവാള സീമകളിലേക്ക് പറന്നു പോകുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിപരീത ക്രിയ സംക്രമണമാണ് വിദ്യാഭ്യാസം. ഇത് വേദിയിൽ വെച്ച് പിറന്നു വീണ ഒരു ആശയം, ഒരു വാചകമാണ്, ഒരു നിർവചനമാണ്. അപ്പൊ ഇത്തരം നിർവചനങ്ങളും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഈ പുസ്തകത്തിന് പ്രസാധകനിട്ട പേര് അഴീക്കോടിന്റെ ഫലിതങ്ങൾ. അത് വേറൊരു ഫലിതമായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഫലിതങ്ങൾ അത് കേവലമായ ഫലിതങ്ങളല്ല. ഇപ്പൊ ഉപദേശത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ഉപദേശങ്ങളെല്ലാം മെല്ലെയാണ്, സാവധാനമാണ് കൊടുക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഒറ്റ ശ്വാസത്തിലാണെന്ന്, അങ്ങനെ ഒറ്റ ശ്വാസത്തിലാണ് അർജുനന് ഗീത ഉപദേശിച്ചതെങ്കിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്നൊക്കെ തുടങ്ങുന്ന ആ പദ്യങ്ങൾ അത് പറഞ്ഞെങ്കിൽ കുറച്ചായപ്പോഴേക്കും, കുറെ ഒരു 10-15 പദ്യങ്ങളാകുമ്പോഴേക്കും അർജുനൻ ഇതിനേക്കാൾ ഭേദം ദുര്യോധനന്റെ അടി കൊണ്ട് ചാകുന്നതാണെന്ന് വിചാരിച്ച് ഓടി രക്ഷപ്പെട്ടു പറയുക. അദ്ദേഹം എന്തു പറയുമ്പോഴും അതിനകത്ത് ഒരു സത്യത്തിന്റെ സ്ഫുരണം, അതിനകത്ത് നർമ്മത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു അമ്പും. നമ്മൾ പറയുമല്ലോ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് അല്ലെ, സത്യം കണ്ടെത്താൻ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കും. അദ്ദേഹം അതിനെ തിരുത്തി റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കള്ളങ്ങൾക്കിടയിലൂടെ നമ്മൾ സത്യത്തെ സ്ഫുടം ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു.
ക്രിമിനൽസിനെ കുറിച്ച് അദ്ദേഹം പറയും. എല്ലാ രാജ്യത്തും ക്രിമിനൽസ് ഉണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ക്രിമിനൽസ് ഉണ്ട്, ക്രിമിനൽസ് കുറ്റവാളികൾ. അതൊരു സർവലൗകികമായ പ്രതിഭാസം. പക്ഷേ ആ രാജ്യത്തെ ക്രിമിനൽസ് എല്ലാം എവിടെയാണുള്ളത്? ജയിലറകളിലാണ്. പക്ഷെ നമ്മുടെ രാജ്യത്താവട്ടെ, ഭാരതത്തിലാവട്ടെ, ക്രിമിനൽസ് എല്ലാം ക്യാബിനറ്റിലാണ്. ആ വിധത്തിൽ പറയാൻ കഴിയുന്ന ഒരു പ്രഭാഷകൻ, ഒരു സാമൂഹ്യ വിമർശകൻ. നമ്മുടെ നേതാക്കന്മാർക്ക് ഇമേജ് നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുക, നേതാക്കന്മാർക്ക് പിന്നെ എന്താണുള്ളത്? അവർക്കുള്ളത് ഏജ് മാത്രം ഉള്ള നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. അവരിൽ സൃഷ്ടിക്കേണ്ടതായ ഇമേജ് നഷ്ടമായിരിക്കും. നർമ്മം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ വാസന, അത് നിത്യജീവിതത്തിലും. വർക്കല ഒരു പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങുമ്പോ ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരുന്ന ഒരു കുത്ത് പേപ്പർ അദ്ദേഹത്തിന്, ശരിക്കും പറഞ്ഞാൽ ടാഗ് പോലും ഇട്ടില്ല. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇത് സാർ? ഇതെന്റെ കവിതാ സമാഹാരമാണ്, എന്റെ 36 കവിതകളുണ്ട് സാർ, ഇത് വായിച്ചിട്ട് ഒരു അവതാരി ഉണ്ട്. ഇതിന് പെട്ടെന്ന് ക്ഷോഭം വന്നു. പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ആളാണ് അഴീക്കോട് മാഷ്. ഇതിന് എന്തെന്നില്ലാത്ത ദേഷ്യം. അദ്ദേഹം ചോദിച്ചു, ഇത് ഇവിടെ വെച്ചാണോ തരേണ്ടത്? അപ്പൊ അയാളുടെ മറുപടി, അല്ല സാർ എഴുതി വെച്ചാൽ മതി, ഞാൻ അവിടെ വന്ന് വാങ്ങിക്കോളാം. പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ക്ഷോഭം വന്നതുപോലെ നർമ്മവും വന്നു. അദ്ദേഹം പറഞ്ഞു, അതേതായാലും നന്നായി, ഇത് എഴുതി ഇവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞില്ല. ഇത് പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യമുള്ളത് കൊണ്ടും ആ മനസ്സിൽ ഏത് സമയത്തും ഏത് രീതിയിലുള്ള അവസ്ഥയോടും പ്രതിസ്പന്ദിക്കുവാൻ കഴിയുന്ന വളരെ സചേതനമായ ഒരു ചലനം ഉള്ളത് കൊണ്ടും ആണ്. മറ്റൊരിക്കൽ ട്യൂഷൻ മാസ്റ്റർ കുറിച്ച് അദ്ദേഹം, ഒരു പ്രദേശത്ത് ഒരു ട്യൂഷൻ മാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ശമ്പളം മേടിച്ചിട്ട് ജോലി ചെയ്യാത്ത ഒരു അധ്യാപകനാ ഭാഗത്ത്. അതിനേക്കാൾ വലിയൊരു സാമൂഹ്യ വിമർശനം, ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അത് മനുഷ്യനെ ഉപകരിക്കാതെ പോകുന്ന പ്രതിഭയുടെയും മൂല്യത്തിന്റെയും ശോചനീയമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിലുള്ള ഒരു കാമ്പ് അതിനുണ്ടാകും. അതാണ് മാഷിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. അതുപോലെ അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രിമാരെ കുറിച്ച്, നമ്മുടെ ധനകാര്യമന്ത്രിമാർ ധനകാര്യമന്ത്രിമാരാണ്, കടക്കാര്യമന്ത്രിമാരാണ്. അവർ കടം കൊള്ളുകയും കടത്തെക്കുറിച്ച് ചിന്തിക്കുകയും വീണ്ടും കടം വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന, ഒരിക്കലും അദ്ദേഹം ഒരു പ്രശ്നത്തിൽ ചോദിക്കും, കടം തീർക്കാൻ വേണ്ടി കടം വാങ്ങുമ്പോൾ വീണ്ടും കടം കൂടുകയും, എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മൾക്കിപ്പോ കടത്തെ കുറിച്ചൊക്കെ ടിവിയില് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ നേരിടുന്ന കടബാധ്യതയെ കുറിച്ചുള്ള ചർച്ചകൾ ദിവസേന കാണുകയാണ്. പക്ഷെ എത്രയോ കാലം മുമ്പ് മാഷ് ചോദിക്കുന്നു, കടം തീർക്കാൻ വേണ്ടി കടം വാങ്ങുമ്പോൾ വീണ്ടും കടം കൂടുകയല്ല. എന്നിട്ട് അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറഞ്ഞു. പണ്ടൊരു പയ്യൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നൊരു കവറ്, അപ്പൊ അതിലെത്ര സ്റ്റാമ്പ് ഒട്ടിക്കണം എന്ന്, സ്റ്റാമ്പ് ഒട്ടിച്ചാണ് കൊടുത്തത്. പോസ്റ്റ് മാസ്റ്റർ അത് തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് വെയിറ്റ് കൂടുതലാണ്, ഇനി സ്റ്റാമ്പ്. അപ്പൊ പയ്യൻ ചോദിച്ചു, സാറിന് നല്ല സുഖമില്ലേ? സാറല്ലേ പറഞ്ഞത് വെയിറ്റ് കൂടുതലാണ്, ഇനിയും സ്റ്റാമ്പ് ഒട്ടിക്കുമ്പോ ഇനിയും വെയിറ്റ് കൂടുതൽ. അദ്ദേഹം ചോദിക്കും, ആ പയ്യന്റെ ചോദ്യം എത്ര പ്രസക്തം, ഇനിയും കടം വാങ്ങുമ്പോൾ ഇനിയും കടം കൂടുകയും. അപ്പോൾ സാധാരണ മനുഷ്യന്റെ ശിരസിലേക്കും അവന്റെ ബാധ്യതയിലേക്കും വരുന്ന വിദൂരമായ കടങ്ങളെ കുറിച്ച് എത്ര മധുരമായാണ്, എന്നാൽ എത്ര സൂക്ഷ്മമായാണ്, സമർത്ഥമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതാണ് മാഷിന്റെ പ്രഭാഷണം ആകർഷകമാകുന്നതിന്റെ അനേകം അംശങ്ങളിൽ ഒന്നിന്റെ സവിശേഷത. ഈ സവിശേഷത എപ്പോഴും ഒരിക്കൽ ട്രിവാൻഡ്രം ഹോട്ടലിൽ അദ്ദേഹം സ്ഥിരമായി തങ്ങുന്ന മുറിയിൽ ഇരിക്കുമ്പോൾ അക്കാലത്ത് പ്രശസ്തനായിരുന്ന, വളരെ സീനിയർ ആയിരുന്നു ഒരു കഥാപ്രസംഗം, വന്നിട്ട് അദ്ദേഹത്തെ കണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പ്രസംഗം, എന്റെ കഥാപ്രസംഗം വള്ളത്തോട് പ്രശംസിച്ചിട്ടുണ്ട്.
എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർ ഇരിപ്പുണ്ടായിരുന്നു. വളരെ പ്രശസ്തരായ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഒന്ന് രണ്ട് കവികളും ഉണ്ട്. അവരെല്ലാം ഇദ്ദേഹം പറഞ്ഞ ഈ പോയിന്റ് നോട്ട് ചെയ്തു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ അതെടുത്ത് ഇടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ കേട്ടായിരുന്നു പുള്ളിയെ വള്ളത്തോട് പ്രശംസിച്ചു. മാഷ ഒന്നും ആലോചിക്കപ്പെട്ടത് അത് അങ്ങനത്തെ ചെവി കേൾക്കാൻ വേണ്ടി. ഈ വിധത്തിലുള്ള വളരെ പെട്ടെന്ന് ഇറ്റ് ഈസ് ഇന്റലിജൻസ്, ഒരാൾക്ക് ഒരു നർമ്മം പറയണമെങ്കിൽ അതിനകത്ത് ഇന്റലിജൻസിന്റെ ഒരു സംഭാവന. ആ വിധത്തിൽ വളരെ പറയുമല്ലോ നവ നവോന്മേഷശാലിയായ പ്രജ്ഞ അത് എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായി. ഉപ എന്ന വാക്കിനെ ഞാൻ വെറുക്കും എന്നൊക്കെ, ഉപ എന്ന വാക്ക് ഉപനിഷത്തിനെ പോലെ ഞാൻ വെറുത്തു പോകും. എന്തുകൊണ്ട്? ഈ രാജ്യത്ത് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായതിനു ശേഷം ഇതിനേക്കാളും വലിയ ഒരു ആക്രമണം, ഇതിനേക്കാളും ക്രൂരമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ മൂർച്ചയുള്ള ഒരു പരിഹാസം. ഈ വിധത്തിൽ നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ഓർമ്മയിൽ, നമ്മളുടെ പോയകാല ജീവിതത്തിൽ സജീവമായി നിലനിന്നിരുന്ന തിരുത്തൽ ശക്തിയായി, നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദമായി, എതിരാളിയുടെ നേർക്കുള്ള അവരുടെ ഇടനെഞ്ചിൽ വീഴുന്ന ഇടിമുഴക്കമായി അഴീക്കോടിന്റെ ഓരോ വാക്കുകൾ, അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ. 80ാം ജന്മദിനത്തിൽ തിരുവനന്തപുരത്ത് വലിയൊരു സ്വീകരണയോഗം അദ്ദേഹത്തിന് നൽകി. അതിൽ ശ്രീ പിണറായി വിജയൻ പങ്കെടുത്തു, ശ്രീ എ കെ ആന്റണി ഉണ്ടായിരുന്നു, വി എം സുധീർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും തന്നെ ആ വിധത്തിലുള്ള ഒരു സദസ്സിനെ നേരിട്ട് കാണുമ്പോൾ, അതും തന്റെ 80ാം ജന്മദിനത്തിൽ വന്നു ചേർന്ന മഹാസദസ്സിനോട് സംസാരിക്കുമ്പോൾ അല്പം പോലും വികാരാധീനനായില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാൻ 60 വയസ്സ് പിന്നിടില്ല, 65 മാക്സിമം എന്നാണ് ഒരു ജ്യോത്സ്യം. 65 വയസ്സ് കഴിഞ്ഞ 66 വയസ്സായപ്പോ ഞാൻ ഈ ജ്യോത്സ്യനെ അന്വേഷിച്ചു ഇറങ്ങി. ചെല്ലുമ്പോ അദ്ദേഹം മരിച്ചു. ഒരുപക്ഷെ ഞാനീ അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റിച്ചതിന്റെ അവിഷമത്തിൽ ഇനി അങ്ങനെ ഒരു തന്നെ ജീവിക്കണമെന്ന് വിചാരിച്ച് മരിച്ചതുമാവാം. വേറൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, അത് ഞാന് തൃശ്ശൂര് നമ്മുടെ ഔഷധിയുടെ ഒരു വലിയ പരിപാടി, സർക്കാരിന്റെ ഒരു പരിപാടിയിൽ സർക്കാരിനെ പ്രതികരിച്ച് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആയുർവേദ സംബന്ധിയായ മീറ്റിംഗിൽ അത് ഞാൻ അവിടെ ഓർമ്മിച്ചു അനുസ്മരിച്ചുകൊണ്ടാണ്, മാഷിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ പ്രസംഗം തുടങ്ങിയത്. അതായത് അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ കൗമാരത്തിൽ ഒക്കെ വളരെ ദുർബലനായിരുന്നു. ഒരുപാട് ആരോഗ്യത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ കാണാത്ത വിധത്തിലുള്ള ഒരു ശരീരപ്രകൃതമാണ്. പറയുമല്ലോ മയക്കിന് മാത്രമാണ് എന്നെക്കാൾ മെലിഞ്ഞതായി മയക്കു മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ആത്മവിമർശനം നടത്തുന്ന ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരുപാട് കുറവുണ്ട്, വിറ്റാമിൻ ഒന്നും ഇല്ല. അദ്ദേഹം ചോദിച്ചു, എന്ത് വിറ്റാമിന്റെ കുറവാണ്? വൈറ്റമിൻ എ ഇല്ല, വൈറ്റമിൻ ബി ഇല്ല, വൈറ്റമിൻ സി ഇല്ല എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ഡബ്ല്യു വരെ ഇല്ല. മാഷ അന്നും ഇതേ പ്രവൃത്തമാണ്. പക്ഷെ ചോദിച്ചു, അങ്ങക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഇല്ല, പക്ഷെ എനിക്ക് സാമ്പത്തികമായ ചില ഡെഫിഷ്യൻസി എപ്പോഴും വേറെ ഡെഫിഷ്യൻസി ഒന്നും. മാഷിന്റെ അടുത്ത വാചകം, അങ്ങോട്ട് 6 മാസം കഴിഞ്ഞപ്പോ തന്നെ ഈ ഞാനാകട്ടെ ഈ 82-ാമത്തെ വയസ്സിലും ഈ മുഴുവൻ ഡെഫിഷ്യൻസിയോടും കൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കും. അത് ഈ പ്രശ്നങ്ങളോടും പ്രതിബന്ധങ്ങളോടും എല്ലാം എതിരിടാനുള്ള ആർജവത്തിന്റെ മനസ്സിന്റെ ഊർജത്തിന്റെ ശക്തി കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹത്തെ പറഞ്ഞത്. അപ്പൊ ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടും ആവേശഭരിതനാകാം. അപ്പൊ അദ്ദേഹം പറയും, അന്ന് ആന്റണിയെ കളിയാൻ കൊണ്ട് അദ്ദേഹം പറയും, അപ്പൊ എനിക്ക് ആന്റണിക്കൊന്നും എന്നെ പോലെ പറ്റില്ല, ആന്റണി എത്ര വിചാരിച്ചിട്ടും വിവാഹം കഴിക്കാതിരിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ദീർഘമായ കരഘോഷവും അവിടെ ആരവവും ഉയരുന്നത് കേൾക്കാമായി. ഈ വിധത്തിൽ സ്വതസിദ്ധമായ നന്മബോധം കൊണ്ടും നീതിബോധം കൊണ്ടും ധാർമ്മിക ചിന്ത കൊണ്ടും മൗലികമായ ദർശനം കൊണ്ടും ഉദാത്തമായ മാനസികാവസ്ഥ കൊണ്ടും
എല്ലാ വ്യക്തിത്വങ്ങളിൽ നിന്നും വ്യതിരിക്തനായിരുന്നു ഡോക്ടർ സുമാർ. അദ്ദേഹം ആത്മവിമർശനം നടത്തി, അതും കേൾക്കാൻ അതീവ രസമാണ്. ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല, അസന്നിഗ്ധമായി അദ്ദേഹം പറയുക, ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഹിമാലയത്തെ കുറിച്ചുള്ള എന്റെ പ്രഭാഷണം കേട്ട് രോമാഞ്ചം വന്നിട്ട് ആശുപത്രിയിൽ അവരുടെ എണ്ണം നിരോധിച്ചു. ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ സത്യസന്ധതയുടെ ഒരു നുര പൊന്തുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഈ രോഗം ബാധിച്ചു എന്ന വിവരം ബോധ്യമാകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അല്പം മാനസികമായി ഖിന്നനാവും. പല മീറ്റുകളും മാറ്റിവെച്ചു. ഒരേകാന്ത വാസത്തിലേക്ക് സ്വയം പിൻവാങ്ങുന്നത് പോലെ താൻ ധാരാളമായ രോഗത്തിന്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നുവെന്ന ചിന്ത അദ്ദേഹത്തെ ഒരുപക്ഷെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സമയത്താണ് പരുമല അവാർഡ് പ്രഖ്യാപിച്ചത്. പരുമല അവാർഡ് ഡോക്ടർ സുമാർ അഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ രോഗവാർത്ത തിരിച്ചറിഞ്ഞ് അതിന്റെ വ്യഥയിൽ കഴിയുന്ന കാലം അത് അവര് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഈ അവാർഡ് അവിടെ കൊണ്ടെത്തിക്കാം, മാഷ് വരണമെന്നില്ല. ഈ സമയത്താണ് തൃശ്ശൂരിലെ സാംസ്കാരിക ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാജൻ മാഷ് അതുപോലുള്ള സുഹൃത്തുക്കൾ അവരെല്ലാം മാഷിന്റെ ഈ ഒരു മാനസികാവസ്ഥയിൽ വല്ലാതെ ഖിന്നരായി. അവരെല്ലാം കൂടെ നിർബന്ധിച്ചു, മാഷെ നമുക്ക് പോവാം, തിരുവനന്തപുരത്ത് പോവാം, നേരിട്ട് വാങ്ങാം, ഒരു പ്രശ്നവുമില്ലെന്നേ. ആ ഷാനവാസ് അദ്ദേഹത്തിനൊക്കെ ഈ അസുഖം വന്നിട്ട് അദ്ദേഹം എത്ര വേഗം തിരിച്ചു വന്നു, ഇതിനൊക്കെ മരുന്നുണ്ട്, നമുക്ക് പോകാം. മാഷ് മാനസികമായി ഊർജസ്വലനാകും. മാഷ് ഊർജസ്വലനായി അവിടെ വാക്ക് കേട്ടു, തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. രാജമാഷ് എന്നെ വിളിച്ചു, ഞങ്ങള് പരുമല വാർഡില് സ്വീകരിക്കുന്നതിന് വേണ്ടി വരികയാണ്, അപ്പോ അവിടെ ഒന്ന് വരണം. മാഷ് വല്ലാതെ മൂഡഫാണ്, ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവരികയാണ്, അവിടെ വരണം, മാഷിനെ കാണണം. തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയ അവസാനത്തെ പ്രശ്നം, ഞാൻ ചൊല്ലുമ്പോ പ്രത്യക്ഷത്തിൽ ഒരു മാറ്റവുമില്ല, അദ്ദേഹം അതുപോലെ തന്നെ. പക്ഷെ അന്നത്തെ പ്രസംഗം ഭിന്നമായി, അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം മറ്റൊരു തലത്തിലായി. ആ പ്രഭാഷണത്തിൽ ഉടനീളം, ആശയങ്ങളിൽ ഉടനീളം ഒരു മരണബോധത്തിന്റെ നിഴലാട്ടം. അദ്ദേഹം എന്തുകൊണ്ടോ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിഷാദഗ്രസ്തനായി കാണപ്പെടുകയും വാക്കുകളിൽ അതിൻ്റെതായ ഒരു ഗ്ലാനി അനുഭവപ്പെടുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആമട്ടിലായിത്തീരുകയും ചെയ്യും. അദ്ദേഹം പറയും, ഈ പരുമല അവാർഡ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഇതുവരെ കിട്ടിയ അംഗീകാരങ്ങളിൽ നിന്ന് മികച്ചതായി ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ഈ ഇഹലോകവാസം വെടിഞ്ഞിട്ട് പരലോകത്തിലെത്തുന്ന സമയം അവിടെ ഒരു ചോദ്യം, ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ, ഭൂമിയിൽ വെച്ച് എന്തൊക്കെ കിട്ടിയെന്ന്. ഇത്രയൊക്കെ ചെയ്തല്ലോ ഭൂമിയിൽ നിന്ന് എന്ത്, കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ പറയും അതൊക്കെ ഇയാൾ സംഘടിപ്പിച്ചതായി. പക്ഷെ പരുമല അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ നന്നായി കയറിയിരിക്കാം. കാരണം ഈ അവാർഡിന് ആധ്യാത്മികമായ ഒരു തേജസ്, ഇതിന് മറ്റൊന്നിനും ഇല്ലാത്ത വിധമുള്ള ഒരു പരിശുദ്ധി, ആ പരിശുദ്ധിയുടെ ഒരു സുഗന്ധം ഈ അവാർഡിൽ നിന്ന് പ്രസരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ തിരുമേനിയോടും മറ്റും പറയുകയാണ്, ഇതിന് പരുമല അവാർഡ് എന്നതിന് പകരം പരിമളം അവാർഡ് എന്ന് ഇതിനെ പരിവർത്തനപ്പെടുത്തുന്നു എന്റെ പേര്. ഈ വിധത്തിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചെങ്കിലും സ്വതസിദ്ധമായ സവിശേഷമായ ചില വിമർശനങ്ങളുടെ കൂരമ്പുകൾ അയക്കുവാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു അതിൽ പറഞ്ഞു, അദ്ദേഹം പണ്ടൊക്കെ ജയിലിൽ നിന്ന് നേരെ മന്ത്രിയായി വരിക, കേട്ടിട്ടില്ല, ജയിലിൽ നിന്ന് നേരെ മന്ത്രിയായി വരിക, ഇന്നാകട്ടെ മന്ത്രിയായതിനു ശേഷം നേരെ ജയിലിൽ. ആ സമയത്ത് ചില മന്ത്രിമാരൊക്കെ ആ മട്ടിൽ ജയിലിൽ പോയ സന്ദർഭം കൂടിയാണ്.
ഈ വിധത്തിൽ അവസാന വേദിയിൽ വരെ ഉഗ്രമായ വിമർശനം കൊണ്ടും സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രതിഷേധം കൊണ്ടും പ്രതിരോധം കൊണ്ടും മലയാളിയുടെ മനസാക്ഷിയും പറഞ്ഞു തന്നു. അവരുടെ മനസ്സിന്റെ മുഴക്കമായി, അവരുടെ ശബ്ദമായി, ശബ്ദമില്ലാത്തവന്റെ ശബ്ദം മാറിയ ഒരു അതുല്യ പ്രതിഭയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത്, സ്മരിക്കുന്നത്, അദ്ദേഹത്തിൽ ഊറ്റം കൊള്ളുന്നു. ഈ ഓർമ്മകൾ നമ്മളെ കൂടുതൽ കരുത്ത ഉള്ളവരാക്കി തീർക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്മരണകൾ നമ്മളെ ശക്തരാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധത്തിൽ ഒരു അനുസ്മരണ യോഗം വർഷാവർഷം സംഘടിപ്പിക്കുന്നു. അതിൽ ആവേശം കണ്ടെത്തുന്ന നല്ലവരായ കണ്ണൂരിന്റെ മക്കൾക്ക്, കുവൈറ്റിലെ പ്രവാസികൾക്ക്, അവർ പ്രണധാനം ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് സർവവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്നെ സശ്രദ്ധം കേട്ടിരുന്ന എമ്പാടുമുള്ള സഹൃദയർക്ക് എൻ്റെ ആത്മാവിൽ നിന്നുള്ള നന്ദിയുടെ നിർമ്മലരുകൾ വർഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.